നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ് വെള്ളത്തിൽ കൂടെ ഓടിക്കുന്ന ആ ഡ്രൈവറും ബസ്സും ഒക്കെ ഒരേപോലെ തന്നെ വൈറലായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും വൈറലായി ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെട്ടു അങ്ങനെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു ആ തുടർന്ന് അന്വേഷണത്തെ അന്വേഷണ വിധേയമായിട്ട് ഈ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി പക്ഷേ ഈ ഡ്രൈവറ് അതിനെപ്പറ്റി പ്രതികരിച്ചത് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സംഭവത്തെ തുടർന്ന് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ അതായത് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ ഇതിഹാസ താരം കാവുങ്കണ്ടം ജയനാശാൻ എന്നാണ് ആളുടെ പേര് ജയദേവ് സെബാസ്റ്റൻ എന്നാണ് ഇതിഹാസ താരം കാവും കണ്ടൻ ജയനാശാൻ ഓടിച്ചിരുന്ന ആനവണ്ടി പൂഞ്ഞാർ പള്ളിവാതുക്കൽ വെച്ച് ഇന്ന് ഉരുൾപൊട്ടലിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ പെട്ടപ്പോൾ അതി സാഹസികമായി യാത്രക്കാരെ വണ്ടി പള്ളിമുറ്റത്തേക്ക് കയറ്റി രക്ഷിക്കുന്നു എന്നാണ് വീഡിയോ സഹിതം ഈ ഡ്രൈവർ പോസ്റ്റിട്ടിരിക്കുന്നത് ഇനി സസ്പെൻഷൻ അടിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതിലും വിത്രം വിചിത്രമായിട്ടായിരുന്നു അത് എങ്ങനെയാണ് സൂപ്പർ ഹിറ്റായ വാർത്താ പത്രത്തിലും ആ പത്ര കട്ടിങ്സൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പോഷിച്ചിട്ടിരിക്കുന്നത് ഒരു അവധി ചോദിച്ചാൽ തരാൻ വലിയ വാലായിരുന്നവൻ ഇനി വേറെ ആളെ വിളിച്ച് ഓടിക്കട്ടെ അല്ലെങ്കിൽ അവൻ ഓടിക്കട്ടെ അവനൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അറ്റാക്കൊന്നും വരാതെ ജീവിച്ചിരുന്നാൽ വല്ല സ്കൂൾ ബസ്സോ ഓട്ടോറിക്ഷയോ ഓടിച്ച് അരിമേടിക്കേണ്ടതല്ലേ ഒരു പ്രാക്ടീസ് ആകട്ടെ ഞാൻ വീട്ടുകാര്യങ്ങൾ നോക്കി ടി എസ് നമ്പർ അമ്പതിൽ പോയി സുഖിച്ച് വിശ്രമിക്കട്ടെ ഈ ടി എസ് നമ്പർ അൻപത് എന്താണെന്ന് അറിയാമോ ഒരു കല്ല് ഷാപ്പിൻ്റെ ലൈസൻസ് നമ്പറാണ് അവിടെ പോയിരുന്ന രണ്ടെണ്ണം ഒക്കെ അടിച്ച് പുള്ളി വിശ്രമിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സസ്പെൻഷൻ ഓർഡർ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്ന ന്യായം പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി വെള്ളം കയറി വന്നപ്പോൾ ഞാൻ ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് പക്ഷേ നമ്മൾ കണ്ട വീഡിയോയിൽ അല്ലെങ്കിൽ പ്രചരിച്ച വീഡിയോയിലൊക്കെ കാണുന്നത് ഈ വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ വ്യക്തി എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് പോസ്റ്റുകൾ കണ്ടാലും ശ്രദ്ധിച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഇതേപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അതും രസകരമാണ് കാവുംകണ്ടം ജയനാശാനെ ലോക തന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കൂട്ടുകാർക്കും ും നന്ദിയുടെ വാടാ മലരുകൾ അതിനൊപ്പം തന്നെ അദ്ദേഹം ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അദ്ദേഹം കാരണം കാണിക്കലായിട്ടെന്തോ എഴുതി കൊടുത്തിരിക്കുന്ന സംഗതി പൂഞ്ഞാർ പള്ളിയുടെ മുൻപിൽ വെച്ച് ഉരുൾപൊട്ടി വെള്ളം വന്ന് വണ്ടി നിന്നുപോയി വണ്ടി കെട്ടി വലിച്ച് ഡിപ്പോയിൽ എത്തിച്ചു ജയദേവ് എന്നൊക്കെ പറഞ്ഞു ഒപ്പമൊക്കെ ഇട്ടിട്ടുള്ള ആ ഫോട്ടോയൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം കല്ല് ഷാപ്പിൻ്റെ ബോർഡിൻ്റെ ഫോട്ടോ അദ്ദേഹം കള്ള് കുടിക്കുന്നതിന് മുമ്പേ കള് ഗ്ലാസ് കപ്പ് പിന്നെ അതിൻ്റെ കൂടെയുള്ള അനുസാരികൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതിലും ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ എന്നെ സസ്പെൻഡ് ചെയ്ത കൊണാണ്ടർമാർ അറിയാൻ ഒരു കാര്യം എപ്പോഴും അവധി ആവശ്യപ്പെട്ട് നടക്കുന്ന ദിവസം അമിത പണം അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എന്നെ സസ്പെൻഡ് ചെയ്ത് സഹായിക്കാതെ വല്ല കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ പോയി ചെയ്യുക ഹാ 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 ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് വീടിൻ്റെ മുന്നിൽ ഒരു എൻഫീൽഡിൽ ഇരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് തോന്നുന്നു അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്താലും അദ്ദേഹത്തിന് ഒരു ചുക്കുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇനി ഇതിനെ തുടർന്ന് കൂടുതൽ കടുത്ത നടപടികളൊക്കെ ഇദ്ദേഹം സീരി ഇദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ടോ എന്നേ അറിയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതായത് ആ വെള്ളത്തിൽ കൂടെ ബസ് ഓടിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വെള്ളം കയറുന്ന ഈ വീഡിയോ ദയവായി കാണുക ഞാൻ ആത്മധൈര്യത്തോടെ പെരുമാറുന്നതും ശ്രദ്ധിക്കുക ഞാൻ ചാടി ഓടിയോ എന്ന് ശ്രദ്ധിക്കുക എനിക്ക് ചാടി നീന്തി പോകാൻ അറിയാഞ്ഞിട്ടല്ല എല്ലാവരെയും പള്ളിമുറ്റത്ത് കയറ്റി രക്ഷിക്കണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം യാത്രക്കാർ എന്നെ ചീത്ത പറഞ്ഞോ പറയുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കൂ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരുന്നെങ്കിൽ യാത്രക്കാർ ഇങ്ങനെ വീഡിയോ പിടിക്കുമായിരുന്നു എന്നെ ഉപദ്രവിക്കുകയില്ലായിരുന്നോ എന്നും കണ്ടു മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതെന്തെങ്കിലും ആവട്ടെ നമ്മുടെ വിഷയം അതല്ല അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ആ അധികാരികൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതിന് അതിനോടുള്ള പ്രതികരണമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ട കുറച്ച് പോസ്റ്റുകൾ വായിക്കുക മാത്രമാണ് ഞാൻ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തിനെ ന്യായീകരിക്കാനോ കുറ്റക്കാരനാകാനോ തൽക്കാലം ഞങ്ങൾ ഒരുമ്പെടുന്നില്ല അതൊക്കെ തെളിയിക്കേണ്ടവർ തെളിയിക്കട്ടെ എന്നീ പറയാനുള്ളൂ വെബ് ഡെസ്ക് たとマイナス。